പക്ഷെ എൻ ജി ഒ ഗോഡൗൺ ഇതിലേ അല്ലേ, അവരെന്തിനാ അത് വഴി പോകുന്നേ? അങ്കിളെ പെട്ടെന്ന് വണ്ടി തിരിക്കെ. നമ്മുടെ കൺസൈൻമെന്റ് ആണ് ആ ട്രക്കില്. ഹേമന്ത്, ചേട്ടനെ വന്ന് കാണാൻ ആഗ്രഹം തോന്നി. ഇരിക്ക് രാജി, ഇരിക്ക്. എന്താ, നിന്റെ ആരോഗ്യം ശരിയായിട്ടില്ലല്ലോ. എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. നീ എന്തിനാ വന്നേ? ഹേമന്ത്, നമ്മുടെ ബന്ധത്തിന്റെ ഇഴകൾ ആദരവും സ്നേഹവും പിന്നെ വിശ്വാസവും കൊണ്ട് സൃഷ്ടിച്ചതാണ്. പക്ഷെ എനിക്കിപ്പൊ തോന്നുന്നു ആ ഇഴകളിൽ സംശയത്തിന്റെ നിഴൽ വീണിരിക്കുന്നു എന്ന്. 30 വർഷത്തെ ബന്ധത്തിൽ ഇന്നലെ വന്നു കയറിയ 10 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വിള്ളൽ വീഴ്ത്താൻ സാധിച്ചിരിക്കുന്നല്ലോ. തെറ്റ് പറയരുത്. ആ പെൺകുട്ടിയുടെ കാര്യമേ അല്ല, കാര്യം ന്യായത്തിന്റേതാ. നിനക്കറിയാലോ ഞാൻ എപ്പോഴും ന്യായത്തിന്റെ. എന്റെ ഹേമന്ത്, അതേ ന്യായത്തിന്റെ പേരിലാണ് ഞാൻ മനസ്സിലുണ്ടായിരുന്ന വെറുപ്പൊക്കെ മാറ്റി വെച്ചിട്ട് ആ പെൺകുട്ടിയെ അംഗീകരിച്ചത്. പേന കൊണ്ട് നമ്മൾ എന്താണോ എഴുതുന്നത് അതല്ലേ പേപ്പറിലും കാണുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് ആ പെൺകുട്ടിയെ എന്റെ ശത്രുവാക്കിയാണ് അവളുടെ അമ്മ ഇങ്ങോട്ട് അയച്ചതെന്ന്. അവളെ വളർത്തിയ രീതി തന്നെ ഒട്ടും ശരിയല്ല. ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് വെച്ചാൽ അവളുടെ പ്രവൃത്തികളിൽ എന്റെ മോൾ നീനയും അകപ്പെട്ടു എന്നതാണ്. എന്റെ അച്ഛനേക്കാളും ഞാൻ സ്നേഹം കൊടുക്കുന്നുണ്ട് നീനയ്ക്ക്. അമ്മയില്ലാത്ത ആ കുട്ടി വർഷങ്ങളായി എന്നെയാണ് അമ്മയെന്ന് വിളിക്കുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് കുറ്റക്കാരി ഞാനാണെന്നാണ്. വരൂ ഹേമന്ത്, ചേട്ടനെ ഹോസ്പിറ്റലിൽ നിന്ന് എന്തോ ചോദിച്ചറിയാനില്ലേ. വരൂ, ഞാനും ഹോസ്പിറ്റലിലേക്ക് കൂടി വരാം. നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി അന്വേഷിക്കാം അവളെ, ആ ആയിഷയെ കൊന്നത് ആരാണെന്ന്. അവനി, നീ ഞാൻ മനസ്സിൽ വിചാരിച്ചത് പറഞ്ഞു. ഇപ്പൊ പറ, കല്ല് ചെറുതോ അതോ വലുതോ? മണ്ടത്തരം കാണിക്കാതെ രണ്ടുപേരും നോക്ക്, അവരുടെ കൂടെ എത്ര പേരാ ഉള്ളതെന്ന്. 2 മിനിറ്റ് കൊണ്ട് നമ്മൾ പിടിക്കപ്പെടും. അയ്യോ, അയാൾ എന്റെ കൺസൈൻമെന്റിൽ തീ കൊടുക്കാൻ പോവാ. അവനി, ടെൻഷൻ ആകാതെ, തീ ഇടാനല്ലേ ശ്രമിച്ചുള്ളൂ, തീ പിടിച്ചില്ലല്ലോ. ഭയങ്കര അപകടകാരിയാണ്, ഉടനെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങൾക്കത്ര ബുദ്ധിയില്ലേ, കൈ കത്തിപ്പോ നിങ്ങടെ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? വിട്. എഴുന്നേക്ക്, ഇത് അടികൂടാനുള്ള സ്ഥലമാണോ? പോയിവിടുന്ന്, ഇവിടെ തീ കത്തിക്കാൻ പോവുക.
ഞാൻ നിന്നെ എവിടെ കണ്ടിട്ടുണ്ട്? അതെ അങ്കൾ, എനിക്കും തോന്നി ഞാൻ അങ്ങളെ എവിടെ കണ്ടെന്ന്. ചിലപ്പോ നമ്മള് മിഠായി കടയിലായിരിക്കും കണ്ടത് അല്ലേ? അയ്യോ, താക്കോല് കാണാനല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നിന്നെ ഞാൻ അങ്കിൾ തയ്യാറായിരുന്നു. അങ്കിൾ ഗിയർ ന്യൂട്രലിലാക്ക. വേഗം പിടിക്കാരെ, വേഗം! അവനി, എന്റെ മോളെ, നീ എന്താ ചെയ്യുന്നേ? ഉറങ്ങുകയല്ലേ? എന്റെ മോള് വീണ്ടും പേപ്പർ വായിച്ച് വായിച്ച് ഉറങ്ങി. അമ്മു, ക്ഷീണിച്ചുറങ്ങുന്ന ഉറക്കവും വിജയത്തിന്റെ പുഞ്ചിരിയും തമ്മിലുള്ള ദൂരം ഉണ്ടല്ലോ, ഇതിന്റെ ഇടയിലെ ജീവിതം ഒളിച്ചിരിക്കുന്ന അല്ല എന്തായത്? നീ എന്താ മണത്ത് നോക്കുന്നേ? അമ്മൂമ്മ ഇന്ന് ഹൽവ ഉണ്ടാക്കിയല്ലേ, കണ്ടോ അതിന്റെ മണം എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടി. ഓ മൈ ഗോഡ്, ദ യങ്സ്റ്റ് സിഒ ദാ വർക്ക് എഴുന്നേറ്റു നമ്മുടെ മാഡം. ഹലോ ഹലോ ഹലോ, സുഖാണോ മാഡം? ഇന്ത്യയിലെ യങ്സ്റ്റ് സിഒ. ഹലോ അമ്മൂമ്മ എന്തെങ്കിലും നോക്കി നിൽക്കുന്ന, എന്തെങ്കിലും മധുരം കൊണ്ടുപോവാ, എന്തെങ്കിലും മധുരമായിട്ട് കൊടുക്ക എന്റെ സിഇഒക്ക്. ഞാൻ കൊണ്ടുവരുന്നു. താങ്ക് യു അലാവുദ്ദീൻ, ഇതെല്ലാത്തിനും. യാ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് യാർ, ഇനഫ്. എന്ത് താങ്ക് യു, താങ്ക് യു. അല്ല എന്നുവെച്ചാ എത്ര പ്രാവശ്യം ഇങ്ങനെ താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറയാ? സ്വന്തക്കാരോട് താങ്ക് യു പറയൂ. അങ്ങനെ വെച്ചാ ഇപ്പൊ തന്നെ ഈ ഹൽവയ്ക്ക് ഞാൻ താങ്ക്സ് പറയൂ. എനിക്ക് മാജിക്കിലൂടെ ഒരു സാധനം കിട്ടി. എന്താ എന്താ അത്? ഇറ്റ്സ് എ ന്യൂ ഫോൺ. ഡിയർ, അവരെന്നെ തല്ലിയതും പറഞ്ഞിട്ട് എന്റെ ഫോണും തട്ടിയെടുത്തു, അതുകൊണ്ട് പുതിയത് വാങ്ങിച്ചേ. ഹൗസ് ഇറ്റ്? അല്ല, ഇതിലെന്താ ഇത്ര വലിയ കാര്യം? അവനി എന്ന് ഓരോ ഫോണും കളയായിരുന്നു. മിസ്സസ് രാജേഷ് വർമ്മയ്ക്ക് നമ്മുടെ ഫോൺസിന് വലിയ കളക്ഷൻ ഉണ്ടാവും. അതെയോ? എ കമ്പനീസ് വർമ്മ ഇൻഡസ്ട്രീസിനെ തകർത്തോണ്ടിരിക്കുന്നു. ദാ മോളെ, ഈ അമ്മൂമ്മയുടെ കൈകൊണ്ട് മധുരം കഴിക്ക. വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ ചിന്ത ഇത്രയ്ക്ക് ഇടുങ്ങിയതാണല്ലോ. എത്രയൊക്കെ ആണെങ്കിലും മകനാണ് അച്ഛന്റെ പേരിൽ അറിയപ്പെടേണ്ടത്, കുടുംബത്തിന്റെ യശസ് കൂട്ടേണ്ടത്. എന്നാൽ ഇന്ന് ആ സ്ഥാനത്തൊരു മകളായി ഈ കുടുംബത്തിന്റെ യശസ് വർദ്ധിപ്പിച്ചത്, ഇന്നെന്റെ ആയിഷയുണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു. Oh
അവനി, നീ എത്ര വലിയ റോക്ക് സ്റ്റാർ ആയി നോക്കിയേ. എന്തുമാത്രം മെസ്സേജാ വരുന്നത് ബാക്ക് ടു ബാക്ക്. ഇറ്റ് സീംസ് ഇന്ത്യാസ് യങ് സിഇഒ, കൺഗ്രാറ്റുലേഷൻസ്. എ കമ്പനിക്ക് എന്തുമാത്രം ആശംസകളാണ് വരുന്നത്. നമ്മുടെ അവനി ആയിഷ കമ്പനിയുടെ പേര് എല്ലാത്തിനും മുകളിൽ ശോഭിക്കുകയാണ്. നമ്മുടെ അവനി ആയിഷ കമ്പനി എല്ലാത്തിനും മുകളിൽ ഷൈൻ ചെയ്യും. നഷ്ടപ്പെട്ടതിന്റെ അല്ല കിരൺ, ജീവിതകാലം മുഴുവൻ പോരാട്ടം നടത്തിയതിൻ്റെതാണ്. സഹിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളുടേതാണ്, ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെതാണ്. അതിനെല്ലാം സാക്ഷി എൻ്റെ ഈ കൈകളാണ്. ഈ സാമ്രാജ്യത്തിന്റെ ഓരോ ഇഴയും ഞാൻ എൻ്റെ വിയർപ്പും രക്തവും കൊണ്ടുണ്ടാക്കിയതാണ്. വിജയത്തിന്റെ ഓരോരോ ഇടകളും അത് നേടാനും കൈയടക്കാനുമായി ഞാൻ എത്രമാത്രം സന്തോഷങ്ങൾ ത്യജിച്ചെന്നറിയാമോ. പക്ഷെ ഇന്ന് 11 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി എന്റെ ഇത്രയും വലിയ സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ ഒരുങ്ങാന്ന് വെച്ചാൽ സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഒരിക്കലും കഴിയില്ല. നിനക്ക് മനസ്സിലാവില്ല കിരൺ, കാരണം നഷ്ടപ്പെട്ടതിന്റെ വേദന അത് നേടിയെടുത്തവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഞാനിപ്പോഴും പഴയ രാജേശ്വരിയാണ്. ഇത്രയും വലിയ സാമ്രാജ്യം പടുത്തുയർത്തിയ അതേ രാജേശ്വരി. നേടിയതൊന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ തോറ്റുകൊടുക്കില്ല. മിസ്റ്റർ പട്ടേലിന് ഫോൺ ചെയ്യേ. അമ്മയാ, ടെക്സ്റ്റൈൽ മിനിസ്റ്റർ കാണോ, അയാൾ നമ്മുടെ ഫോൺ എടുക്കുന്നേ ഇല്ല. അയാൾക്ക് ഫോൺ ചെയ്ത് നമ്മുടെ സമയം പാഴാവും. എനിക്ക് വളരെ വെറുപ്പുള്ള ഒന്നാണ് ശ്രമിച്ചു നോക്കുന്നതിന് മുൻപ് തന്നെ തോൽവി സമ്മതിക്കുന്നത്. നിനക്ക് ഫോൺ ചെയ്യാൻ വയ്യെങ്കിൽ ചെയ്യണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേണ്ടമേ, ഞാൻ ചെയ്തോളാം. അവനി, ആഘോഷിക്കാൻ കഴിയുന്നത്ര നീ ആഘോഷിച്ചു. ഈ ദിവസത്തിന് ശേഷം സന്തോഷത്തോടെ ഇരിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. മോളുടെ അമ്മ ഓക്സിജൻ മാസ്ക് മാറ്റിയില്ലേ? അപ്പൊ ശരിക്കും ശ്വാസം കിട്ടില്ല മോളെ. അവന് മോളെ, ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഇത് സ്ഥിരീകരിച്ചു. മോളുടെ അമ്മയുടെ മരണം നാച്ചുറൽ ഡെത്ത് ആണ്, അല്ലാതെ ഗൂഢാലോചനയല്ല. അതുകൊണ്ട് എനിക്ക് ഈ കേസ് ക്ലോസ് ചെയ്യേണ്ടി വരും. വാ മോളെ, ഇങ്ങോട്ട് വാ.
ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ഈ ഡോക്ടർ അങ്കിളിനെ നിനക്കറിയോ? ഇദ്ദേഹമാണ് ഹോസ്പിറ്റലിൽ എന്റെ മമ്മിയെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. മോളെ, ഈ ഡോക്ടറിന് നിന്നോട് എന്തോ സംസാരിക്കണം. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതിന് മറുപടി പറയണം. ഓക്കെ? എന്നാ ചെല്ല്, എന്താ പറയുന്നതെന്ന് കേൾക്ക്. മോളെ, മോളുടെ അമ്മയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മോളെ, അന്ന് നീ എന്നോട് പറഞ്ഞിരുന്നു നീ നിന്റെ അമ്മയോട് സംസാരിച്ചതായി. എനിക്ക് വിശ്വാസം വന്നില്ല. എന്തെന്നാൽ ഇത്രയും വലിയ ആക്സിഡന്റിന് ശേഷം അതും കോമയിൽ നിന്ന് പുറത്തു വന്ന് ആരോടെങ്കിലും സംസാരിക്കുന്നത് എങ്ങനെയാണ്? പക്ഷേ പിന്നെ എനിക്ക് തോന്നി അത് ശരിയായിരിക്കുമെന്ന്. ചിലപ്പോൾ മോളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലോ? ഒരു പക്ഷേ അല്ല, മമ്മി ശരിക്കും എന്നോട് സംസാരിച്ചോണ്ടിരുന്നതാ. അപ്പോ എന്താ, മോളോട് സംസാരിച്ച സമയത്ത് അമ്മ ഓക്സിജൻ മാസ്ക് എടുത്തു മാറ്റി? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അമ്മയുടെ മരണ കാരണം ഓക്സിജന്റെ കുറവ് മൂലം. അവനി, അവനി, ഡോക്ടറുകള് പറയുന്നത് മോളുടെ അമ്മ ഓക്സിജൻ മാസ്ക് മാറ്റിയില്ലേ, അപ്പൊ ശരിക്കും ശ്വാസം കിട്ടില്ല മോളെ. പിന്നെ ഓക്സിജന്റെ കുറവ് മൂലമാണ് നിന്റെ അമ്മ മരിച്ചതെന്ന്. അവന് മോളെ, ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഇത് സ്ഥിരീകരിച്ചു. മോളുടെ അമ്മയുടെ മരണം നാച്ചുറൽ ഡെത്ത് ആണ്, അല്ലാതെ ഗൂഢാലോചനയല്ല. അതുകൊണ്ട് എനിക്ക് ഈ കേസ് ക്ലോസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞത്. അവനി, വാ നമുക്ക് മുറിയിലേക്ക് പോവാം. അമ്മനെ കണ്ടേ നിനക്ക്? ഇല്ല ഇല്ല, ഇതെല്ലാം കള്ളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം കള്ളാണെന്ന്. ഇതല്ലേ സംഭവിച്ചത്? മിസ്സസ് രാജശ്രീയാണ് എന്റെ മമ്മിയെ കൊന്നത്. ഇത് സത്യമല്ല, ഞാൻ വിശ്വസിക്കില്ല. അവനെ അവനെ മോളെ, മോളെ നീ ഒന്ന് സമാധാനിക്കും. മോളെ, മോളുടെ ഈ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ മോളെ, പോകേണ്ട സമയമായ പോയല്ലേ പറ്റൂ. ആ നിന്റെ ഈ വിശ്വാസം കണ്ടിട്ട് എനിക്കും അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ അതിൽ രാജിക്കൊരു പങ്കുമില്ല. അങ്ങനെയല്ല സംഭവിച്ചത്, നമ്മൾ തെറ്റിദ്ധരിച്ചതാ. നമുക്കാണ് തെറ്റുപറ്റിയത്. നോക്കൂ മോളെ, നമ്മൾ ഇരുട്ടിൽ കൂടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ ഒരിക്കലും ലക്ഷ്യത്തിലെത്തില്ല. കാലിടറി വീഴും, മുറിവ് പറ്റും. നീ ഏത് സമയത്തും ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ നിന്റെ ബാല്യം നഷ്ടപ്പെട്ടു പോവും മോളെ, അല്ലേ? അപ്പൊ മോളുടെ അമ്മയും സ്വർഗത്തിലിരുന്ന് ദുഃഖിക്കും. അതുകൊണ്ട് മോളിനി കളിക്കണം, ചിരിക്കണം, സന്തോഷിക്കണം, നന്നായി പഠിക്കണം. എന്നാലേ മോളുടെ അമ്മയ്ക്ക് സുഹൃതം ലഭിക്കൂ, സന്തോഷം ഉണ്ടാവും. നിങ്ങൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ എന്നെ എന്റെ കുടുംബക്കാർ തന്നെ ഒരു കുറ്റക്കാരിയായി കണ്ടേ. ഇനിയെങ്കിലും ഞാൻ വിശ്വസിച്ചോട്ടെ ഇൻസ്പെക്ടർ സാർ? സാറെന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കുമെന്ന്. അതുപോലെ
ഇനി എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഔപചാരികത ബാക്കിയുണ്ടെങ്കിൽ അതും ഇന്ന് തന്നെ തീർക്കുന്നതാണ്. കാരണം ഇനി സാറിനും എനിക്കും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. സോറി മാം, ഇനിയൊന്നുമില്ല. രാജി, ഹേമന്ദേട്ടാ, മനുഷ്യരല്ല ഇങ്ങനെയാ. അവന്റെ അവസാന ശ്വാസം വരെ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും, സ്വന്തം തെറ്റുകൾ തിരുത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എന്നോട് ക്ഷമിക്കാം. വേണ്ട ഹേമന്ദേട്ടാ, സ്വന്തം കുടുംബത്തെയും സ്വന്തം ജീവിതത്തെയും പരിപാലിക്കണം. ഞാൻ ഇറങ്ങുന്നു. നിന്റെ അമ്മയെ ഞാനാണ് കൊന്നത്. നീ എനിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കുകയല്ലേ? ചെല്ലു ചെല്ലു. നിങ്ങൾക്കെതിരായി ഞാൻ തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ സത്യം ചെയ്യുകയാണ് മിസസ് രാജശ്രീ. ഞാൻ നിങ്ങളെ ജയിലിനുള്ളിൽ എത്തിച്ചിരിക്കുന്നു.